ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഒരു ഫുൾ വ്ളോഗാണ് കേട്ടോ. രാവിലെ തൊട്ട് നൈറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്ളോഗാണ്. അതാണ് കുറച്ചൊന്ന് ലോങ് ആയിപ്പോയത്. അപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണേ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് കോഴിക്കുട്ടിമാരെയൊക്കെ തുറന്നു വിട്ടു. അപ്പോൾ എനിക്ക് കോഴിക്കോടുന്ന് 3 മുട്ട കിട്ടി കേട്ടോ. മുട്ടയെ കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ട് എന്തായാലും അവർക്ക് ഫുഡ് കൊടുക്കണമല്ലോ എന്ന് വെച്ചിരുന്നു. വെച്ചാൽ ഇന്ന് ഫുള്ള് മഴയാണ്, രാവിലെ എണീറ്റ് ഇപ്പോൾ തൊട്ട് മഴയാണ്. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ഫുഡുമായിട്ട് അവർ തുറന്നു വിട്ടല്ലോ. അപ്പോൾ അങ്ങ് താഴെ നമ്മുടെ ആ പെരടത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് കൊണ്ട് ഇട്ട് കൊടുക്കും കേട്ടോ ഫുഡ്. അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വരുമ്പോൾ ബക്കറ്റിൽ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു. അതിൽ ചെറുതായിട്ട് കൂത്താടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളമൊന്നും വെക്കാൻ പാടില്ലല്ലോ, ഈ മഴ കാരണം എല്ലായിടത്തും വെള്ളം വരുന്നതാണ്. അങ്ങനെ അതെടുത്തൊന്ന് ചരിച്ച് കളഞ്ഞിട്ട് ഞാനൊരു പുതിയ കലം ചോറ് വയ്ക്കാൻ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. നമ്മൾ പുറത്തടുപ്പിൽ ചോറ് വയ്ക്കുന്നുണ്ടെങ്കിൽ വെക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷേ ഇതുവരെ പുറത്തടുപ്പിൽ വെക്കാനാണ്, രാവിലെ തിരക്കാനും നടക്കില്ല. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ അതിൽ തന്നെ ചോറ് വയ്ക്കാമെന്ന് കരുതി അത് വെള്ളം പിടിച്ചിട്ട് പുറത്ത് കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. രാവിലെ കാരണം ഇന്ന് ശനിയാഴ്ച, അപ്പോൾ പിള്ളേർക്കൊന്നും പോകണ്ട. അപ്പോൾ കുറച്ചൊന്ന് താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ അതിൽ വെള്ളം എടുക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒന്ന് തൂത്തൊക്കെ വാരി. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പുറത്തുള്ള ഒരു അടുപ്പ്. ഒരൊറ്റ അടുപ്പ് ഇവിടെ ഉള്ളു, പക്ഷേ അവിടെ എല്ലാം കൂടെ ആവശ്യമില്ലാത്തതൊക്കെ വാരി വെച്ചിട്ട് വല്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു മഴ സീസണല്ലേ, അത് കാരണം എല്ലാം അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെണ്ണ എന്നോ കിട്ടിയത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിച്ചിട്ടാണ് തീ കത്തിക്കുന്നത്. ഈ പുറത്ത് കത്തിക്കുമ്പോൾ ആ ഒരു പ്രശ്നം അതാണ് കേട്ടോ, രാവിലെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ മണ്ണുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കത്തിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ പുതിയ കല ഉദ്ഘാടനം ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ തൽക്കാലം ആ ഒരു തീയൊക്കെ കത്തിച്ചിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഒതുക്കുകയാണ്. കുറേ കാട്ടൺ കവറുകളും ഒക്കെയാണ് വാരി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഈ മഴ ഒന്ന് മാറുമ്പോൾ ഞാൻ ഇതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ വാരി ഒന്ന് കത്തിച്ചൊക്കെ കളയാമല്ലോ. പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ല, കുറേ കാട്ടണും ബോർഡുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കത്തിച്ച് കളയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അടുപ്പിൽ തീയും കത്തിച്ചിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. പുറത്ത് കണ്ടില്ലേ, ഇവിടെ ഒരു പൂച്ചയുണ്ട്. അത് കാരണം ഒരു സാധനം ഇതുപോലെ ചാരി വയ്ക്കാനൊന്നും പറ്റില്ല. ആളെല്ലാം രാവിലെ ഒക്കെ മൊത്തം തട്ടി താഴെ ഇട്ടേക്കും. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് അടുക്കി വെച്ചിട്ട് മഴ ഒന്ന് തോന്നി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് അടിച്ചു വരികയാണ്. അപ്പോൾ ആ കിണ്ടർലോക്കൊക്കെ ഒന്ന് ഉണങ്ങി കിടക്കുമ്പോൾ ഒന്ന് അടിച്ചു വരിയാൽ പെട്ടെന്നൊന്ന് ക്ലീൻ ആയി കിട്ടും. അല്ലെങ്കിൽ അതവിടെ കിടന്ന് ആകെ മഴയത്ത് ഇൻ്റർലോക്കിൽ പറ്റി പിടിച്ചിട്ട് പിന്നെ ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അടുത്ത മഴ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ മണി 8 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ആട്ടോ. എന്നിട്ടും കണ്ടില്ലേ സൂര്യനൊന്നും വന്നിട്ടില്ല. ഒരു വല്ലാത്തൊരു ഇരുണ്ട ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അപ്പോൾ അതിന് മുമ്പേ ഒന്ന് അടിച്ച് വരി വൃത്തിയാക്കാമെന്ന് കരുതി. കാരണം ഇവിടെ കുറച്ച് തെങ്ങ് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു തെങ്ങിൻ്റെ പൂവൊക്കെയാണ് എപ്പോഴും വീണിട്ടൊരു വല്ലാതെ ഒരു വൃത്തിയിടാവുന്നത്. ആ സമയത്ത് വെള്ളം തിളച്ചു, ഞാൻ വന്ന് ചോറ് എന്നുള്ള അരി കഴുകിക്കൊണ്ടിട്ട് എടുത്തിട്ട് പോകണം. വലിയൊരു വിറവ് കഷ്ണം എടുത്ത് വെച്ചു കൊടുത്ത് പോയാൽ അതവിടെ ഇരുന്ന് അങ്ങ് വെന്തോളും. പിന്നെ ഞാൻ വാങ്ങിക്കുന്ന അരിയൊന്നും അങ്ങ് ഒരുപാട് ഭയങ്കര വേവറുള്ളതെന്ന് ഞാൻ വാങ്ങിക്കാറില്ല. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ മോന് കുറച്ച് നേരത്തെ എണീറ്റ് വന്ന് അവിടെ ഇരുന്ന് എന്തോ ബുക്കൊക്കെ വായിക്കുകയാണ്. എന്തോ നല്ല ഒരു ഗുഡ് ഹാബിറ്റൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തോ മൊബൈൽ യൂസേജൊക്കെ കുറയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ 1 മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. അവനൊരാഴ്ച അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവനത് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ പലഹാരത്തിന് ഞാൻ ഇന്നലെ ഇടിയപ്പത്തിന് കുഴച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റാതെ മാവ് ഇങ്ങനെ കുറേ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ ഒരു സേവനാഴിയിൽ നിന്ന് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവിനെ ഇന്ന് എടുത്തിട്ട് കുറേ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഉരട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് പ്രശ്നമില്ലാതെ കിട്ടും കേട്ടോ. അങ്ങനെ രാവിലെ കിച്ചണിലുള്ള കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കട്ടലിൻ്റെയിലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ കുറേ കുന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി അത് ഇടയ്ക്കൊന്ന് കഴുകിയിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇതാക്കാതെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കഴുകി വയ്ക്കുക. അതൊരു നല്ല ശീലമല്ലേ. നമ്മൾ സിങ്കിനകത്തിട്ട് ഫുൾ അങ്ങ് നിറയ്ക്കേണ്ടെന്ന് കരുതി. അപ്പോൾ മോൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവനൊന്ന് കോഫി കൊടുക്കാമെന്ന് കരുതി. അവിടെ ഇരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് അവർ ഇനി അവൻ അവിടെ ഇരുന്നിട്ട് ഇനി വേറെയുള്ള പരിപാടിക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കോഫി ഇട്ടുകൊണ്ട് ഞാൻ അവന് കൊടുത്ത് പിന്നെ ഉരട്ടി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, എടുത്തുകൊണ്ട് വന്ന് അതിലൊന്ന് മസാലയൊക്കെ ഇട്ടെടുക്കുകയാണ്. നമ്മൾ നോർമൽ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ലേശം ഇടും, മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മുടെ കറി മസാല, അങ്ങനെയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നാരങ്ങാനീരുണ്ടെങ്കിൽ അതും കൂടെ ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും തൈര് ചേർക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നാരങ്ങാനീരും ഇല്ല, തൈരും ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സോസൊക്കെ ചേർക്കാൻ കരുതി. അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ് ഇത് മൂന്നും കുറച്ച് ചേർത്ത് കൊടുത്ത് നമ്മുടെ മറ്റുള്ള മസാലകളെല്ലാം ചേർത്ത്. അപ്പോൾ അങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ നാരങ്ങയോ
തൈരോടുന്നത് പോലെ തന്നെ ഇതിലും ഒരു പുളിയും ചെറിയൊരു മധുരവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുന്നേ ദിവസം ഉണ്ടാക്കിയപ്പോൾ മോനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് എന്തായാലും ഇന്ന് അതുപോലെ ഉണ്ടാക്കാമെന്ന് കരുതി. ഉരട്ടിയാണല്ലോ, അപ്പോൾ ഉരട്ടിയിലൂടെ ഞാൻ കഴിച്ചോളും. പിന്നെ സമയമുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയോ പുറത്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സമയമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ എണ്ണ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അവൻ അവിടെ ഇരിക്കുകയല്ല, വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ തന്നെ എന്തായാലും മുരട്ടിയും ആ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ കൊടുക്കാൻ. കഴിച്ചിട്ട് കോഫി ഓൾറെഡി കൊടുത്തല്ലോ, അപ്പോൾ ഞാനൊരു ഉരട്ടി എടുത്ത് കഴിച്ചു നോക്കുകയാണ്. കാരണം ഇത് ഇന്നലത്തെ ഇടിയപ്പത്തിൻ്റെ മാവാണല്ലോ, അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ല. പക്ഷേ ഉരട്ടി ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് തേങ്ങയും കൂടെയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തല്ലേ, വെറുതെ ഇത്രയും മാവൊക്കെ കുഴച്ചിട്ട് അതെങ്ങനെ കളയണേ, അങ്ങനെ കളയണ പരിപാടിയൊന്നുമില്ല. ഒന്നും കളയാനൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. മോനിപ്പോൾ മൊബൈലിൽ എന്തോ ഒരു റൊണാൾഡോയുടെ ഒരു എന്തോ ഒരു ഭയങ്കര ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള റൊണാൾഡോയുടെ, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റൊണാൾഡോയുടെ ആ ഒരു ഫുട്ബോളിനോടുള്ള പ്രേമം, അതുപോലെ റൊണാൾഡോയോടുള്ള ഇഷ്ടമൊക്കെ. അങ്ങനെ അതുകൊണ്ട് നിന്നെ കാണിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു. ഞാനിങ്ങനെ നോക്കി നിന്നു. പിന്നെ ഞാനവനും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് മാമി എത്തിയിട്ടില്ലായിരുന്നു. മാമി കുറച്ചുകൂടെ കഴിഞ്ഞേ വരും, 9:30 ഒക്കെ ആവും കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പൂവും കുറച്ച് വഴുതനങ്ങയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ തോട്ടത്തിൽ, നമ്മുടെ സ്വന്തം തോട്ടത്തിൽ. അങ്ങനെ കുറച്ച് പൂവേ ഉള്ളൂ, ഒരാളിന് കഴിക്കാനേ ഉള്ളൂ. നല്ലതല്ല കഴിക്കുകയാണെങ്കിൽ, എന്നാലും ഒരു ചെറിയൊരു സവാളയുടെ ഹാഫ് ഇട്ട് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ട് അതൊന്നൊരു വിഴുക്കാക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ വഴുതനങ്ങയല്ലേ, വഴുതനങ്ങ മക്കൾ രണ്ടാളും തൊടൂല, അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പോവാത്തത് തന്നെ. ഞാനും മാമിയും കഴിക്കും. അപ്പോൾ മാമിയും കൂടെ ഒരു കമ്പനിക്ക് ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ അത് പറിച്ചിട്ട് ഒന്ന് വിഴുക്കുരട്ടാന്ന് കരുതിയതാണ്. അല്ലെങ്കിൽ ഇതിനൊന്നും ഞാൻ പോകില്ല, വെറുതെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഇതെല്ലാം ഒരു ബോറല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനുണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണം. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നല്ല കമ്പനിയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് രണ്ടാൾക്കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നലത്തെ മഴയത്ത് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു കത്തിരി, ഇത് വഴുതനയല്ല കത്തിരിയാണ്, അതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഒരു ചെറിയ തൈയാണ്, എന്നാലും ഒന്നോ രണ്ടോ ഇടയ്ക്കിടെ കിട്ടാറുണ്ട്. അപ്പോൾ അതിന് ഞാനൊന്നൊരു കമ്പൊക്കെ കൊടുത്ത് ഒന്ന് സപ്പോർട്ട് കൊടുത്ത് നിർത്തി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ചെടിച്ചട്ടി വെച്ചിരുന്നതിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഇവിടെ എപ്പോഴും പെരിച്ചാഴി വരും കേട്ടോ. പെരിച്ചാഴി വന്ന് തുളയിട്ടിട്ട് പോവും, ആ മണ്ണ് മൊത്തം നീക്കിയിട്ട്. അങ്ങനെ ഞാൻ അതിനെ ഒരു തിരിച്ച് മണ്ണങ്ങോട്ടിട്ട് കാലുകൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ചെടിച്ചട്ടിയൊക്കെ എടുത്ത് തിരിച്ച് ആ സാധനത്തിൽ തന്നെ വെക്കുകയാണ്. ഇനി നാളെ രാവിലെ നോക്കാം. ഞാൻ വാഷ് ബേസിനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആ ഒരു പാത്രം കഴുകുന്ന സാധനം ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. വാഷ് ബേസിനായാലും ക്ലോസറ്റായാലും ഒക്കെ നന്നായിട്ട് വൃത്തിയാകും, അത് നമുക്ക് എളുപ്പത്തിൽ കഴുകിയെടുക്കാനും പറ്റും. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിൽ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിഴുക്കൊട്ടിക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു അഗസ്തി പോയില്ലേ, അതിനെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് വിഴുക്കൊരട്ടി എടുക്കുകയാണേ. ഇച്ചിരിയേ ഉള്ളൂ, അത് മോക്ക് ഇഷ്ടമാണ്, അവൾ കഴിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ കഴിച്ചോളും. ആ ഒരു സെയിം പാനിൽ തന്നെ ആ വഴുതനങ്ങയും കൂടെ ഒന്ന് മെഴുക്കുരട്ടി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പിൽ വേറെ എന്തോ വെച്ചിട്ടുണ്ടല്ലോ, മച്ചീന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ജോലിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കണേ. മീനൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാര ഫ്രൈ ചെയ്യാനെടുത്തു, ആ പാര തന്നെയാണ് കറി വയ്ക്കാനും എടുത്തത് കേട്ടോ. ഫ്രൈ ചെയ്യുന്നത് അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മീൻ കറി, അതുപോലെ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയും വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലോട്ടെല്ലാം ഇട്ട ശേഷമാണ് ഞാൻ പെട്ടെന്ന് തന്നെ മീൻ കറി ഈ തേങ്ങ തിരുകിയിട്ട് മീൻ കറിക്ക് അരയ്ക്കുന്നത് കേട്ടോ. അതിലോട്ട് ഞാനൊരു ചെറിയ കഷ്ണം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ കുറച്ച് മുമ്പ് സ്ഥലമേ ഉള്ളൂ, അപ്പോൾ ഇച്ചിരി മീൻ കറിയുടെ ആവശ്യമേ ഉള്ളൂ. രാത്രി പിന്നെ അങ്ങനെ ഉപയോഗിക്കാറുമില്ല. അപ്പോൾ ബാലൻസുണ്ടായിരുന്ന തേങ്ങയും ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ബോക്സിലാക്കി വെക്കുകയാണ്. ഫ്രിഡ്ജിലോട്ടാക്കാം, ഇനി ഇന്നിപ്പം വേറെ തേങ്ങയുടെ ആവശ്യമില്ലല്ലോ. മീനും കൂടി ഫ്രീ ആക്കാനിട്ട ശേഷം ഞാൻ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാനൊന്ന് പൊരിച്ചെടുക്കും കേട്ടോ. പൊരിച്ച ശേഷം ആ ഒരു പാത്രത്തിലെ കരി പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടി ഇതുപോലെ വെള്ളം നനച്ച് ചകരിയുണ്ട് ഇങ്ങനെ പുറം, അപ്പോഴും തന്നെ ഞാൻ തുടച്ചെടുക്കാറുണ്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും, പിന്നീട് നമ്മളെ കയ്യിൽ കരിയാക്കുന്ന ആ ഒരു പരിപാടിയിലോട്ട് പോണ്ട. അപ്പോൾ രാവിലെ തുറന്നു വിട്ട കോഴിക്കുട്ടന്മാർ ഇങ്ങനെ ഉലാത്തി നടക്കായിരുന്നു കേട്ടോ. എപ്പോഴാണ് കീരി വരണതെന്ന് അറിയില്ല, ഞാനൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ ചിലപ്പോൾ കീരി കൊണ്ടുപോകും കേട്ടോ. ഈ മഴ സമയമായിട്ട് അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഇലകളുണ്ടായിരുന്നു, നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതിനിടയ്ക്ക് മോമെന്ന് അവന് സ്കൂളിൽ ഫുഡ് ബാസ്കറ്റ്ബോൾ കോച്ചിങ്ങിന് പോകാനുണ്ട്. പെട്ടെന്ന് തന്നെ ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ അവനെ സ്കൂളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊത്തം കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആമ്പൽ വിരിഞ്ഞിരുന്നതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ മോനെ ഞാൻ അതുവരെ ആക്കിയിട്ട് വന്നിട്ട് ഒന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കൂടെ കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിയുമല്ലോ. മോനെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ ഈ ഗേറ്റ് നേരത്തെ മോനെ വിടാൻ വേണ്ടി പോകുന്ന നേരം ഗേറ്റ് തുറക്കുമ്പോൾ ഗേറ്റ് ഭയങ്കര ടൈറ്റാണ് കേട്ടോ, അതങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായിരുന്നു എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ആ ഒരു വീലിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. 2 ദിവസമായിട്ട് ഗേറ്റ് ഇങ്ങനെ തുറക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ഒരുവിധം ഒന്നായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇതുപോലെ കുറച്ച് ഓയിലിട്ടു, ഇന്നും കൂടെ ഇട്ടപ്പോൾ ഒരുവിധം, എന്നാലും കുറച്ച് ടൈറ്റ് തന്നെയാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലാതെ നമ്മൾ കൊണ്ടത് ഭയങ്കര ടൈറ്റാണ്. ഞാൻ പിടിച്ച് എൻ്റെ ആരോഗ്യം മൊത്തം കളഞ്ഞിട്ടാണ് അത് തുറക്കി അടയ്ക്കുകയും ചെയ്യുന്നത്.
അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഗേറ്റിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. കിണറിൻ്റെ അടുത്തായിട്ട് ഞങ്ങളൊരു ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ഈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ വെക്കുന്ന സമയത്ത് തന്നെയാണ് വെച്ചത്. ഇപ്പോൾ ഏകദേശം 2 വർഷം ഞങ്ങളെ പാല് കാച്ചിൻ്റെ സമയം ഒക്കെ 2.5 വർഷത്തോളമായിട്ടുണ്ട്. ഇപ്പോഴാണ് അത് കുറച്ചൊന്ന് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലീഫൊക്കെ വന്നത്. അത് ഏകദേശം പൂത്ത് കാക്കയറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കിണറിൻ്റെ പുറത്തുണ്ടായിരുന്ന കുറച്ച് വേസ്റ്റും കൂടിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഒരു ഇവിടെ ഒരു പുതിയ ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാദ്യമായിട്ട് വന്ന പൂവാണേ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ വേറൊരു ഫ്രൂട്ടാണ് കേട്ടോ, ചെറി ഫ്രൂട്ട്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അന്ന് തറയിൽ ഫുള്ള് വീണ് കിടക്കുന്നുണ്ടായിരുന്നു മഴയത്ത്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മോക്ക് വേണമെന്ന് പറഞ്ഞ് അവളോട് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് പറിച്ച് കൊടുത്തു. ഒരു കുഞ്ഞു വാഴ കൊല വരുന്നത് ഉണ്ടല്ലേ, ഇത് റോബസ്റ്റിയാണ് കേട്ടോ. റോബസ്റ്റിയൊക്കെ ഇത് ഈ ഒരു ഹൈറ്റിൽ തന്നെ എന്തായാലും കൊല വരാൻ തുടങ്ങും. പിന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇപ്പോൾ ഇക്ക വന്നപ്പോൾ ഞങ്ങൾ 2 റംബൂട്ടാൻ തൈ വീണ്ടും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 3 എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇപ്പോൾ മഴ സീസൺ ആയത് കാരണം ഇതിനകത്ത് വെള്ളം കെട്ടിയിട്ട് ഏകദേശം 2 കെടായി നിന്നതാണ്. ഇപ്പോൾ ഒരുവിധം വീണ്ടും വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മാംഗോസ്റ്റിനാണ്, 2.5 വർഷമായ മാംഗോസ്റ്റിനാണ്. അത് ഇനിയും ഏകദേശം 8 വർഷം വേണം അതൊന്ന് പൂത്ത് കായ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ചെടികളൊക്കെ താഴെ വെച്ചിട്ടുള്ളതല്ലേ. ഞാൻ ഈ ആമ്പലാണ് മോനെ വിടാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നന്നായിട്ട് വിടർന്ന് നിന്നത്. ഇപ്പോൾ അത് ചെറുതായിട്ട് അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോൾ അതിനകത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഗപ്പി മീനുണ്ട്. അത് വന്ന് അവളെ കയ്യിൽ കയറുമെന്ന് ഇരുത്തി അവളിങ്ങനെ കൈ വെച്ച് പോകൊണ്ട് നിൽക്കുകയായിരുന്നു കുറച്ച് നേരം. പക്ഷേ മീനൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഒരു 5-6 ദിവസം മുന്നേ ഞാൻ പുറത്തെടുത്തോണ്ട് വെച്ചാൽ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് കുറേ 1-2 എണ്ണം ഇങ്ങനെ ചായഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതിനും ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സപ്പോർട്ട് കൊടുത്ത് അതൊന്ന് കെട്ടി വെച്ചപ്പോൾ നല്ല വൃത്തിക്കൊന്ന് വരുന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇൻഡോർ പ്ലാന്റ്സ് അകത്ത് കയറുന്ന സമയമായി വരുന്നുണ്ട്. പക്ഷേ ഞാനിത് പുറത്തിറക്കിയതിന് ശേഷം ഇതുവരെ വെയിൽ നന്നായിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് വെയിൽ കൊടുത്തിട്ട് മാത്രമേ എന്തായാലും ഞാൻ ഇനി അകത്തോട്ട് വെക്കുന്നുള്ളൂ. ആ സമയത്ത് വന്ന് കുറച്ച് അടിച്ചു വരാനുണ്ടായിരുന്നു. താഴെ നമ്മുടെ മെയിൻ ഡൈനിങ്ങും ലിവിങ്ങും ഡെയിലി ഒന്ന് ഓടിച്ചൊന്ന് അടിച്ചു വരിയില്ലെങ്കിൽ ഫുള്ള് പൊടിയും കാര്യങ്ങളും ഉണ്ടാവേ. അപ്പോൾ മോപ്പിങ് ഡെയിലി ഇല്ലെങ്കിലും ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ നല്ല വലിയൊരു പണിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ സിറ്റൗട്ടും കൂടെ വന്നൊന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. 4 മണിയായപ്പോഴാണ് ഇന്നിപ്പോൾ വാഷിങ്ങിന് ഇടുന്നത്. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെയുള്ള സമയത്ത് ഇത്ര ലേറ്റായിട്ട് ഇടാറുണ്ട്. എന്തായാലും നമ്മളൊരു 6 മണിക്ക് മുന്നേ വോൾട്ടേജൊക്കെ പോകുന്നതിന് മുന്നേ ഇട്ടാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ മോള് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒക്കൊരു കട്ടൻ വേണമെന്ന് പറഞ്ഞു ഒക്കൊരു കട്ടൻ ഇട്ട് കൊടുത്തു. പിന്നെ കുറേ സിങ്കിൽ പാത്രങ്ങളുണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക് ഫുഡ് വെച്ചതും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇതിനിടയിൽ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുകയാണ്. എനിക്ക് ഈ പാത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ അവിടെ സിങ്കും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കുമ്പോൾ ഏകദേശം നമ്മളെ കിച്ചൺ നല്ല കാണാൻ തന്നെ നല്ല ലുക്കാവും. ആ പിന്നെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നാളത്തേക്ക് ദോശയ്ക്കുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു അരച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. പാൽ വന്നപ്പോഴേക്കും മാമിക്കും കൂടെയുള്ള ചായ റെഡിയാക്കി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ചായ ഇട്ടിട്ട് അത് മാമിക്കൊണ്ട് കൊടുക്കണേ. മാമി അതിനകത്ത് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഖുർആനൊക്കെ ഓതി റൂമിലുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഫുഡ് ഇരിക്കാൻ മാത്രമേ പുറത്തോട്ടൊക്കെ വരാറുള്ളൂ, അല്ലാതെ ആളിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നടക്കാൻ, അതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാറില്ല. അപ്പം ഞാൻ മാമിക്കുള്ള ആ ഒരു ചായ കൊണ്ട് കൊടുത്തിട്ട് ആൾ ഇരുട്ടത്തിരിക്കുകയായിരുന്നു കേട്ടോ. ലൈറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വന്നു. ഏകദേശം 5:30 ആയി വരുമ്പോൾ തന്നെ മഴക്കാറും കൂടെ ആയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു കണ്ടില്ലേ. ഇപ്പം 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ടില്ലേ. നേരം നല്ല ഇരുട്ടിയാണ് കിടക്കുന്നത് മഴക്കോൾ പോലെ. അപ്പോൾ കണ്ടില്ലേ ഞാൻ നേരത്തെ കാണിച്ച ആ ആമ്പലിപ്പോൾ അടഞ്ഞിട്ടുണ്ട്. വെയിലത്തല്ലേ അത് ഫുള്ള് ഇങ്ങനെ ഓപ്പൺ ആയിരുന്നത്. ഇനി നാളെ ഈ സെയിം മുട്ട തന്നെ നന്നായിട്ട് വിടർന്നു വരും. അപ്പം മാരിപ്പിൻ്റെ സമയമായി ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കിച്ചണിലോട്ട്. 7:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിൽ വന്ന് രാത്രിയത്തെ കുറച്ച് ഐറ്റംസ്, കുറച്ച് ചിക്കൻ കറിയും അതുപോലെ ചപ്പാത്തിയും ഉണ്ടാക്കണം. അപ്പോൾ മോളിടയ്ക്ക് വന്നിട്ട് ചപ്പാത്തിയൊന്നും വേണ്ട ഇപ്പി മതി എന്ന് പറഞ്ഞിട്ട് അവൾ വന്നിട്ട് അത് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പുറത്ത് ചപ്പാത്തിക്ക് റെഡിയാക്കി എടുക്കുകയാണ്. മാവൊന്ന് റെഡിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം ചിക്കൻ കറി ആക്കാമെന്ന് കരുതി. ചിക്കൻ കുറച്ച് ഞാൻ വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കിനി കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടെ എടുത്തൊന്ന് ആക്കിയെടുത്താൽ മതി. അവൾ ആ ഒരു ഇപ്പി ഉണ്ടാക്കി പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ചിക്കി എടുക്കുകയാണ്, അതിനെ മുട്ടയിലോട്ട് മാഗിയിലോട്ട് ഇട്ടിട്ട് അവൾ കഴിക്കും. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മുട്ട ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇടാം, അതിനേക്കാളും ടേസ്റ്റ് വെള്ളം മാത്രം ഇടുന്നതെന്ന് കരുതി വെള്ളം മാത്രം ഇട്ടിട്ട് അവൾ റെഡിയാക്കണേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് 2 സ്പൂൺ അതിൽ വെച്ചിട്ട് പോയി.
അത് അവൾ എന്തുണ്ടാക്കിയാലും എനിക്ക് അവളെ കുറച്ച് മാറ്റി വെച്ചിട്ട് പോകട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് അതെന്തായാലും അത് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടി നിന്ന് ചൂടോടുകൂടി ഈ നൂഡിൽസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ച്, ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോ ടേബിൾ സ്പൂണോ അത്ര മതി. ഒരുപാട് വേണ്ട, ഒരുപാട് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ചൂടോടുകൂടി ഇച്ചിട്ട് കഴിക്കുന്നത് എൻ്റെ മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതിനിടയ്ക്ക് ഇനി ചിക്കന് ഞാൻ ആ ചോപ്പാലോട്ടിട്ട് ചിക്കൻ്റെ സവാളയൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു ചിക്കൻ കറിക്കുള്ള നാല് സവാള 10 സെക്കൻഡുണ്ട്. പെട്ടെന്ന് തന്നെ അത് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തുകൊണ്ടില്ലേ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മിക്സിയാണ്, നമ്മളെ പ്രീതിയുടെ ആ ഒരു മിക്സിയാണ്. ഇതിൽ കുറേ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഈസിയാണ്. പണിത്തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുത്ത് നോക്കാനുള്ളതൊക്കെ നോക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ആ ഒരു പാത്രം വെച്ച് കഴിഞ്ഞു. ചിക്കൻ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കും പോലെ തന്നെയാണ് വയ്ക്കുന്നത്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ട്. പക്ഷേ നല്ല ഒരു ഭയങ്കര ഒരു കറിയാക്കാതെ കുറച്ചൊന്ന് ക്രീമി ആയിട്ടിങ്ങനെ നല്ലൊരു ബിരിയാണിക്കൊക്കെ നമ്മൾ വെച്ചെടുക്കൂലേ ആ ഒരു ഇതിൽ ഒന്ന് വരട്ടിയെടുക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. ചപ്പാത്തിക്ക് കുറച്ച് കറി മക്കൾക്ക് അത് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുകയാണ് കറി. സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ചിക്കനൊക്കെ ഇട്ട് ഒന്ന് മസാലയും, ഇപ്പം ഞാൻ ആദ്യം മസാല ഇടുന്നില്ല, ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അതിനിടയ്ക്ക് ചപ്പാത്തി കുഴച്ച് വെച്ചിരുന്നത് കുറച്ചൊന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും ബോൾസാക്കിയിട്ട് അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ 7:30 തുടങ്ങിയതാണ്. ഇപ്പോൾ തന്നെ 8:45 ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെറുപറാന്ന് ചെയ്തെടുക്കുകയാണ്. മക്കൾ മോൻ പറയുന്നുണ്ട് വിശക്കുന്നു വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവന് പെട്ടെന്ന് തന്നെ 2 ചപ്പാത്തി റെഡിയാക്കിയാൽ കുറച്ച് കറിയും റെഡിയാക്കിയും കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി എല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പാൻ വെച്ചിട്ട് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ചിക്കൻ ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ മസാല ഇടുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു പാത്രത്തിൽ ചെറിയൊരു തീയിൽ സ്റ്റൗ ഒന്ന് ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഇച്ചിരി പൊടികളൊക്കെ അതിന് ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറ്റിയെടുക്കുക കേട്ടോ. അത് നമ്മളെ കറിക്ക് തന്നെ ഒരു കളർ, ഒരു വല്ലാത്തൊരു തീരെ ഒരു ലൈറ്റായിട്ടിരിക്കുന്നതിന് പകരം നല്ലൊരു ഡാർക്കായിട്ട് നല്ല ഭംഗിയൊക്കെ കിട്ടും. അത് കാണാനും നമുക്ക് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചൂടാക്കി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ എൻ്റെ ഒരു ചിക്കൻ മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കും. 1 സ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കറി മസാലയും കൂടെ ഒരു ടീസ്പൂൺ കറി മസാലയും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ കറി നല്ല സൂപ്പറായി കിട്ടിട്ട് ഞാൻ പോലും വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ആയിരിക്കുന്നു. വീണ്ടും കുറച്ച് നേരം ചെറിയ തീയിലൊക്കെ ഇട്ടെടുത്തപ്പോൾ ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നെ. അപ്പോൾ രാത്രിയുള്ള ഫുഡെല്ലാം റെഡിയായി, ചപ്പാത്തി, ചിക്കൻ കറിയൊക്കെ റെഡിയായി, എല്ലാം അടച്ചു വെച്ച ശേഷം ഞാനൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അവിടെ കിച്ചണിൽ തന്നെ ഞാൻ അവിടെ ഇരിക്കുകയാണ് ഇത്തിരി നേരം. കുറച്ച് നേരം ഇരിക്കുന്നു വെച്ചാൽ പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്തായാലും എല്ലാം കഴിഞ്ഞു. രാവിലെ തുടങ്ങിയതാണ് വ്ളോഗ് പിടുത്തവും കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നാകെ ടയർഡായി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു മൊബൈലും കൊണ്ട്. അപ്പോൾ ആ മഴ ഫുള്ള് ലൈറ്റിലിങ്ങനെ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതും കൂടെ ഒരു ചെറിയ വീഡിയോ എടുത്ത് ഇതിലോട്ട് ആഡിയിരുന്നേ ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻറ്റും ആണ് നിങ്ങളുടെ സപ്പോർട്ടായിട്ട് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് കമൻസ് ഉണ്ടെങ്കിലും അറിയിക്കുക. വീണ്ടും നാളെ വരാം മറ്റൊരു വീഡിയോ ആയിട്ട്.